അധികാരികളുടെ ഓഫീസുകളില് ഈ മനുഷ്യൻ ഒരു വർഷക്കാലമായി കൈനീട്ടി കൈനീട്ടി യാചനയുമായി ചെല്ലുകയാണ്. ഞങ്ങളുടെ കുടിവെള്ളം സ്വാമി ഭക്തർക്ക് അന്നദാനം മുടക്കി നിങ്ങൾ സമ്മതിക്കുന്നു. അതിപ്പോ നിയമ നടപടി നമ്മൾ നേരിടുകയാണ്. ആ നിയമ നടപടി നേരിടുമ്പോൾ അതിന്റെ കോടതി എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ ശിരസ വഹിക്കും. എന്നാൽ നമ്മളുടെ കുടിവെള്ളം അയ്യപ്പ ഭക്തർക്ക് ഒരു ഗ്ലാസ് കുടിവെള്ളം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് അവകാശമില്ലേ? എന്തുകൊണ്ട് അതിന് നമുക്ക് ഇവിടെ നിർബന്ധിതരായി? നമ്മൾ നിർബന്ധിതരാകാൻ കാര്യം, കഴിഞ്ഞ മാസം നമ്മളുടെ ഓഫീസിലേക്കുള്ള കുടിവെള്ളം, സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിൽ ഒരു വാടകക്കാരൻ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ അവരുടെ കുടിവെള്ളം നമ്മൾ തടയുമോ? ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമല്ലേ? ഇത് കേരളത്തിലെ സ്വാമി ഭക്തർ ചർച്ച ചെയ്യണ്ടേ? കേരളത്തിലെ പൊതുജന സാമാന്യം ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് പൊതുജന സമക്ഷം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ വ്യത്യസ്തമായ ഈ പ്രതിഷേധം. ഞങ്ങളുടെ കുടിവെള്ളം സ്വാമി ഭക്തർക്ക് അന്നദാനം മുടക്കി നിങ്ങൾ സമ്മതിക്കുന്നു. അതിപ്പോ നിയമ നടപടി നമ്മൾ നേരിടുകയാണ്. ആ നിയമ നടപടി നേരിടുമ്പോൾ അതിന്റെ കോടതി എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ ശിരസ വഹിക്കും. എന്നാൽ നമ്മളുടെ കുടിവെള്ളം അയ്യപ്പ ഭക്തർക്ക് ഒരു ഗ്ലാസ് കുടിവെള്ളം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് അവകാശമില്ലേ? കഴിഞ്ഞ 78 വർഷക്കാലമായി നമ്മൾ ഇവിടെ സേവന പരമ്പരകൾ, സേവന പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെയൊക്കെ എത്രയോ തലമുറ മുമ്പ്, ഈ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമാകുന്നതിന് മുമ്പ് ഇവിടെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് അയ്യപ്പ സേവാ സംഘം, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. നമ്മളുടെ സ്വാമിമാർ ഇപ്പോൾ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകൾ നിങ്ങൾ പത്രദ്വാരം നിങ്ങൾ അറിയുന്നില്ലേ? കഴിഞ്ഞ വർഷം അന്നദാനം, കുടിവെള്ളം ഇതെല്ലാം മുടക്കിയതിനു ശേഷം ഈ മണ്ഡലകാലത്ത് സ്വാമി ഭക്ത സ്വാമിമാർ അനുഭവിച്ച പ്രയാസങ്ങൾ പത്രദ്വാരം നമ്മളെല്ലാം അറിഞ്ഞതാണ്. ഈ വർഷവും സ്ഥിതി വ്യത്യാസമല്ല. അതുകൊണ്ടാണ് ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊതുജനങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയും അധികാരവർഗ മേലാളന്മാരുടെ മുമ്പിൽ യാചനയായിട്ടാണ് ഞങ്ങൾ, ഇതൊരു സമര പരിപാടിയല്ല, യാചന നാമജപമാണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കൂ. അയ്യപ്പന്മാർക്ക് ഒരു കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള ഞങ്ങളുടെ അവകാശം, കഴിഞ്ഞ 78 വർഷക്കാലം ഞങ്ങളുടെ പൂർവികർ അവിടെ നടത്തിക്കൊണ്ടിരുന്ന സേവനം, അത് തടയാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇവിടെ ഇന്ന് ഈ പരിപാടി ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അഖില മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഇന്ന് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ ക്യാമ്പ് കെട്ടിടങ്ങൾ പമ്പയിലെയും സന്നിധാനത്തെയും ക്യാമ്പ് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഹൈക്കോടതിയെ പിന്നെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ്. നമ്മുടെ സന്നിധാനത്തിലേക്കുള്ള ഈ ദേവസ്വം ബോർഡിലെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും അയ്യപ്പ ഭക്തരും എല്ലാവരും വന്ന് അന്നം കഴിച്ച് വിശ്രമിച്ചു പോകുന്ന നമ്മുടെ ആ ക്യാമ്പ് ഷെഡ്, ആ ക്യാമ്പ് ഓഫീസിലേക്കുള്ള കുടിവെള്ളം തളഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കുടിവെള്ളം പരിഷ്കൃത സമൂഹത്തിൽ ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ അത്? പരിഷ്കൃത സമൂഹത്തിൽ ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ? ആ കുടിവെള്ളം തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രതിഷേധിക്കാൻ വേറെ തരമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്വാമിയെ ഈ പരിസരത്ത് നിന്ന് അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, സ്വീകരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സ്റ്റേറ്റ് കൌൺസിൽ ഭാരവാഹികളും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും ഇവിടേക്ക് എത്തിച്ചേർന്നുവെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധ പരിപാടിക്ക്, നമ്മളെ ഈ പ്രതിഷേധ പരിപാടിക്ക് തള്ളിവിട്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നമ്മൾ സേവനത്തിന് വേണ്ടി മാത്രം നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നിയവരാണ് നമ്മൾ. നമ്മളുടെ കൈകൾ മുഷ്ടി ചുരുട്ടി ഇതുവരെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. നമ്മുടെ ഈ കൈകൾ അന്നദാനത്തിന് വേണ്ടി അന്നം വിളമ്പിയ കൈകളാണ്. ഈ കൈകൾ ഇന്ന് മുഷ്ടി ചുരുത്തുന്നുണ്ടെങ്കിൽ അതിന് ൂർത്തിയേ
ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കൊയ്യം ജനാർദ്ദൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ അധ്യക്ഷത പദവിയിലേക്ക് സ്വാഗതം ചെയ്തു. നേരിട്ട് പോയി കണ്ടു, അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടു, മുഴുവൻ ആളുകളെയും കണ്ടു. എന്താണ് വിഷയം ഞങ്ങൾക്കറിയില്ലാന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ക്യാമ്പിലേക്ക് അതിന്റെ ടാങ്കിലേക്ക് വരുന്ന പൈപ്പ് കെട്ടിയതായിട്ട് ഞങ്ങൾ കാണാൻ സാധിച്ചു. ഞങ്ങൾ അവരോട് പറഞ്ഞു, എത്രയോ അയ്യപ്പന്മാർ നമുക്കറിയാം, ആ സംഘടനയെ അവിടെ നിന്ന് ഇറക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന സൂചന ഞങ്ങൾക്ക് ലഭിച്ചു. വെള്ളം തന്നില്ല. ഓരോ മാസവും ആ മാസം പൂജയുടെ സമയത്ത് ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ആറു മാസമായി നേരത്തെ സ്വാഗത പ്രാർത്ഥനയിൽ സൂചിപ്പിച്ച പോലെ ആറു മാസമായി ഈ ദേവസ്വം മുന്നിൽ പോലെ ഇന്നിവിടെ ഈ സേവന പാതയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ 78 വർഷക്കാലമായി ശബരിമലയിലും പമ്പയിലും മുഴുവൻ ക്യാമ്പ് ഓഫീസുകളിലും അയ്യപ്പ ഭക്തർക്ക് നമ്മൾ സേവനം നൽകി, ഭക്ഷണം നൽകി, കുടിവെള്ളം നൽകി, സേവന പ്രവർത്തനം നടത്തിയ നമ്മൾ 78 വർഷക്കാലം പ്രവർത്തിച്ച നമ്മളെ ഏകപക്ഷീയമായിട്ട് ദുരവിശിഷ്ടമായിട്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇന്ന് അയ്യപ്പ സേവാ സങ്കേതത്തിൽ നിന്നും ഇറക്കി വിടുന്നതിന് വേണ്ട ഗൂഢാലോചന നടക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സംഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ള വ്യാജേന ഒരു സംഘടനയിൽ ഒരു പ്രശ്നങ്ങളും നിലവിലില്ല. എല്ലാ സംഘടനയിലുമുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അതിൽ വ്യാജേന പറയാൻ കാരണം മരിച്ചുപോയ വേലായുധനായ ഇവിടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അന്നദാനം തടയുന്നതിന് വേണ്ടി ഭക്തജനങ്ങളുടെ കാണിക്ക പണമെടുത്ത് ഹൈക്കോടതിയിൽ പോയി അവർ ഒരു കേസ് നടത്തുകയുണ്ടായി. ആ കേസിൽ നമുക്ക് അനുകൂലമായ വിധിയാണ് വന്നത്. ആ കേസിൽ അനുകൂലമായ വിധിയുടെ മോളിൽ നമ്മൾ അന്നദാനം നടത്തി വരികയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ആ അന്നദാനം മുടക്കുന്നതിന് വേണ്ടി അയ്യപ്പ ഭക്തരുടെ തന്നെ കാണിക്ക പണമെടുത്ത് ഹൈക്കോടതിയിൽ പോയി ഈ നിലവിലുള്ള അന്നദാനം മുടക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറായി. അതിനുശേഷം അവിടെയും നിൽക്കാതെ സുപ്രീം കോടതി വരെ ചെന്ന് ആ വിധി ശരിവെച്ചുകൊണ്ട് അന്നദാനം മുടക്കിയിരിക്കുകയാണ്. അവിടെയും നിന്നില്ല. 56 വർഷക്കാലമായി കോട്ടയം ഓഫീസിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഓഫീസ് കെട്ടിടം ശരിക്കും പറഞ്ഞ ജാനുവരി 13, 2024 രാത്രി 11 മണിക്ക്